ഐഷമോൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായിരുന്നു ഈ ബൈക്ക്. ഇന്ന് ഈ ബൈക്ക് മറ്റൊരാൾക്ക് കൈമാറുകയാണ്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയാൻ കാരണം തൻ്റെ ഒപ്പാക്ക് ഏറ്റവും ഇഷ്ടം ഈ ബൈക്കിനോടായിരുന്നു. കാരണം ഈ ബൈക്ക് ഉപയോഗിച്ചിട്ടാണ് സദാസമയവും നാട്ടിലെ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കണ്ണീരൊപ്പാനും വേണ്ടി പോയിരുന്നത്. ഇന്ന് ഐഷയുടെ കൂടെ ഇന്ന് തൻ്റെ പിതാവില്ല. പിതാവ് ആകസ്മികമായുള്ള മരണത്തിൻ്റെ ഞെട്ടലിലാണ് ആ നാട്ടുകാരും പ്രിയപ്പെട്ട മോളും. പക്ഷേ ഒരു കാര്യം കൊണ്ട് സന്തോഷത്തിലാണ്, ഇന്ന് ഇവിടെ ഈ സ്കൂളിൽ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളത്. പിന്നെ ഐഷയ്ക്ക്, ഐഷ തൻ്റെ പിന്നെന്താ പറയുക, ഉപ്പയുടെ ആ ബൈക്ക് ഇന്ന് നറുക്കെടുപ്പിലൂടെ പിന്നെ മറ്റൊരാൾക്ക് കൈമാറുന്ന ചടങ്ങിലാണ്. പക്ഷേ ഈ നറുക്കെടുപ്പ് എന്ന് പറയുമ്പോൾ തൻ്റെ ഉപ്പ ഇസ്മായിൽ എന്ന ഒരാളെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. ഒരുപാട് സേവനം ചെയ്യാൻ, ജാതിയും മതവും ഒന്നും നോക്കാതെ പ്രയാസം വരുന്നവൻ്റെ കൂടെ നിന്ന ഒരാൾ, ഇത്രയും വലിയൊരു ചാരിറ്റി കാരുണ്യ പ്രവർത്തകനായിരുന്നു ഇസ്മായിൽ എന്ന്. ഒരു പോലീസ് വളണ്ടിയറായിരുന്നു, തിരൂര് പരിസര ഭാഗങ്ങളിലൊക്കെ എല്ലാവർക്കും അറിയാം. അതിലുപരി എല്ലാ പ്രവർത്തനം, രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസ പ്രവർത്തനത്തിനും റിലീഫ് പ്രവർത്തനത്തിനും രാവും പകലുമില്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടി നടന്നപ്പോൾ തൻ്റെ കുടുംബത്തിന് ഒരുപാട് സാമ്പത്തിക ബാധ്യത വന്നു. പക്ഷേ നാട്ടുകാരുണ്ടല്ലോ, പ്രിയപ്പെട്ട ആ നാട്ടുകാർ ഏറ്റെടുത്തു. വീട്ടിൽ എന്താ പറയുക, ബാങ്കിലുണ്ടായിരുന്ന ലോണ് വീട്ടി, വീടൊന്ന് നവീകരിച്ചു. ഇപ്പോൾ ഇതാ ഇസ്മായിൽ എന്ന ആൾ ഉപയോഗിച്ചിരുന്ന ബൈക്ക് നറുക്കെടുപ്പിലൂടെ പിന്നെ കൊടുക്കുകയാണ്. പക്ഷേ 7000 രൂപ പറഞ്ഞിരുന്ന നറുക്കെടുപ്പിൽ 30000 രൂപ ഇവർക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചു. പക്ഷെ ഇന്ന് കൊടുക്കുന്നത് ഐഷമോളുടെ സന്തോഷം എന്ന് പറയുന്നത് ഉപ്പയുടെ ഏറ്റവും പ്രിയപ്പെട്ട അതേ പോലീസ് ടീമിലെ ഒരാൾക്ക് തന്നെയാണ്, വോളണ്ടിയർമാരിലെ ഒരാൾക്ക് തന്നെ കിട്ടുന്നു ഈ ബൈക്ക്. ഇനിയും സേവനങ്ങൾക്കായി ഓടിക്കൊണ്ടിരിക്കുന്നുള്ള സന്തോഷത്തിലാണ് ഐഷയും തൻ്റെ നാട്ടിലെ തൻ്റെ ഉപ്പയുടെ സ്നേഹിതന്മാരും. ഒരുപാട് സമ്മാനങ്ങളാണ് ഈ അവസരത്തിൽ പിന്നെ എന്താ ഐഷമോൾക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, സ്ഥാപനങ്ങൾ നൽകി. അങ്ങനെയുള്ളൊരു വീഡിയോ, ചെറിയ വീഡിയോ ആണ്. ഇങ്ങനെയൊക്കെയാണ് മലപ്പുറം പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ മലബാർ പ്രദേശങ്ങളിൽ സ്ഥിരമായിട്ട് നടന്നു വരുന്നത്. ഇങ്ങനെ ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. ഏതായാലും ഇസ്മായിൽക്കക്ക് എന്താ പറയുക, നാഥൻ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നല്ലൊരു മനോഹരമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോള് എത്രയിലാണ്? മൂന്നിലാ. ഈ സ്കൂളിലല്ലേ? പിന്നെ സാധനങ്ങൾ കിട്ടിയല്ലോ അല്ലേ? ക്ലാസ് മാഷ് ആരാ? ടീച്ചറാ? മാഷ റഷീദ് മാഷ. പേരെന്തേന്നു? സജി മാഷ ആണല്ലേ. അപ്പൊ എങ്ങനെ സ്കൂൾക്ക് വരല്? ഇപ്പോ വാനിലാ വരല് ആണല്ലേ. ആഹാ, ആയിക്കോട്ടെ കേട്ടാ, നന്നായിട്ട് പഠിക്കണം കേട്ടോ. പഠിക്കല്ലേ? മദ്രസ പോകണ്ടോ? എത്രയിലാ? രണ്ടിലാ ആണല്ലേ. ആയിക്കോട്ടെ. റഫീഖ് മാഷൊക്കെ ഇവിടെ തന്നെ മാഷല്ലേ, ഞങ്ങളെ മാഷല്ലേ. പിന്നെ വേറെ ആരെയുണ്ടാ ഇവിടെ? മാഷ്മാരുണ്ടോ ഇവിടെ? വേറെ ഏത് മാഷാണുള്ളത്? ഓക്കെ, നന്നായിട്ടാ. മോളെ കാണാൻ പറ്റിയ സന്തോഷമായിട്ടാ. ഓക്കെ. ഇസ്മായിൽ ആർക്ക മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ നാട്ടുകാരെ ഏറ്റെടുത്തിരിക്കണേ. അതിനിപ്പോൾ ഈ ബൈക്ക് മൂപ്പർ ഉപയോഗിച്ച ബൈക്ക് ഇപ്പോൾ കിട്ടിയത് മൂപ്പറെ കൂടെ വർക്ക് ചെയ്ത ഒരു വളണ്ടിയർക്കാണ്. ഇനിയും ഈ ബൈക്ക് മൂപ്പർ ഉപയോഗിച്ച പോലത്തെ സോഷ്യൽ വർക്കിനും മറ്റു കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുക. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഉപയോഗിച്ച അതേ ഫീൽഡിലാണ് ഈ വീണ്ടും ഈ ബൈക്കിന് ഓടാൻ പോകുന്നത്. അത് സന്തോഷം. അത് കുടുംബത്തിനാണെങ്കിൽ എത്രയും പൈസ കിട്ടുകയും ചെയ്യും. അപ്പൊ അടുത്ത നടക്ക് എടുക്കണല്ലേ, കൂപ്പൺ എടുക്കുന്നു. എത്ര കൂപ്പൺ ഉണ്ട് പറഞ്ഞു? അപ്പൊ 300 കൂപ്പൺ ഉണ്ട്. ഈ മോളൂസ് തന്നെ എടുക്കുന്നത് ഇവരുടെ ഉപ്പ ഉപയോഗിച്ചിരുന്ന ബൈക്കാണ്. അപ്പൊ അതിന് പിന്നെ വളരെ തുച്ഛമായ വില മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ ഇവരൊക്കെ കൂടെ കൂടി ചേർന്നുള്ള വലിയ കാരുണ്യ സന്ദേശമാണ് ഇവിടെ നൽകുന്നത്. അപ്പോൾ അത് തികച്ചും മാതൃകാപരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. 300 കൂപ്പൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം 30000 രൂപ കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ അതിന് മുന്നേ ഇപ്പോൾ ഇവിടെ ഇവരൊക്കെ സംസാരിച്ച് കഴിഞ്ഞു അല്ലേ. കാരണം പിന്നെ നേരത്തെ അദ്ദേഹത്തിൻ്റെ സദാസമയവും അദ്ദേഹം മറ്റുള്ളവർക്കും വേണ്ടിയായിരുന്നു. അത് ജാതി നോക്കാതെ, മതം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെയുള്ള പ്രവർത്തനമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ കോമൂട്ടി സാഹിബൊക്കെ പ്രസംഗിച്ചപ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുക, ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ നന്മ ചെയ്തു കഴിഞ്ഞാൽ മരണാനന്തരം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ആ നന്മയായിരിക്കും. ആ നന്മയുടെ ബാക്കിപത്രമാണ് ഈ നാട്ടിലെ നല്ലവരായ ആളുകൾ ഈ കുടുംബത്തെ ചേർത്ത് പിടിച്ചത്. അദ്ദേഹത്തിന് കടം ഉണ്ടായിരുന്നു അല്ലേ, ഒരുപാട് രൂപ കടം ഉണ്ടായിരുന്നു. അത് ഈ കമ്മിറ്റിക്കാർ വീട്ടിൽ കൊടുത്തു, ബാങ്ക് ലോൺ വീട്ടിൽ കൊടുത്തു, അതേപോലെ തന്നെ പിന്നെ മറ്റു സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഇപ്പോൾ അത് അതിലും വലിയ ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഏതായാലും മോളെ
എടുക്കല്ലേ? ഇല്ല എടുത്തോട്ടെ അല്ലേ, എടുത്തോട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, സദ്യക്ക് ആരാണ് ഇതിന് ഭാഗ്യവാനായിട്ട് ആ ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കുകയാണ്? അപ്പോൾ ഐഷ റയ അല്ലേ, ഐഷ റയ തന്നെയാണ് ഇവരുടെ ഉപ്പ് ഉപയോഗിച്ചിരുന്ന ബൈക്ക് അർഹതപ്പെട്ട കൊടുക്കുന്നു. ഏറെ സന്തോഷം. നമ്മുടെ സുഹൃത്ത് തന്നെയാണ് റഫീഖ് ഭായ്. എന്തൊക്കെ സുഖമാണ്? വളരെ സന്തോഷമുള്ള ഒരു പരിപാടിക്കാണ് ബിരാമിട്ടി സാഹിബിനെ വിളിച്ചിട്ടുള്ളത്. കാരണം അതുകൊണ്ടാണ് ഇത് ഇങ്ങനത്തെ പരിപാടി ആയതുകൊണ്ടാണ് നമ്മൾ ഞാനും ഷാവലും വന്നത്. കാരണം ഇത് പങ്കെടുക്കാൻ ഞാൻ പിന്നെ, കാരണം നമ്മൾ നറുക്കെടുപ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്, പക്ഷെ അത് പല നറുക്കെടുപ്പും ആവശ്യങ്ങൾക്കാവണമെന്നില്ല. പക്ഷെ ഇത് അത്യാവശ്യത്തിനും വേണ്ടി ചെയ്ത ഒരു കാരുണ്യ പ്രവർത്തനം ആയതുകൊണ്ടാണ് വന്നത്. ഇവിടെ നല്ല രീതിയിൽ സന്തോഷത്തിലാണ് അല്ലേ, ഹാപ്പി അല്ലേ? സമ്മാനങ്ങൾ ഒരുപാട് കിട്ടിയില്ലേ? ആ അതാ പറഞ്ഞത്. എന്തു തോന്നുന്നു റഫീഖ് സാബെ? ഐഷറയ ഞങ്ങളുടെ വിദ്യാർത്ഥി കൂടിയാണ്, ഈ സ്കൂളിലെ വിദ്യാർത്ഥി കൂടിയാണ്. അവരുടെ ഉപ്പ ഈ സ്കൂളിലെ PTA പ്രസിഡന്റായിരുന്നു, നമ്മുടെ സുഹൃത്തായിരുന്നു. അവരുടെ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ബൈക്കിന് നല്ലൊരു വിഴി കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വീരാൻകുട്ടിയും നൌഷാദും ഒക്കെ ഇടപെട്ട് ഇങ്ങനെ ഒരു പദ്ധതി അവതരിപ്പിക്കുകയും അതേ രീതിയിൽ പരിസമാപ്തിയിൽ എത്തുകയും ചെയ്തിരിക്കുകയാണ്. നല്ലൊരു മാതൃകാ പ്രവർത്തനമാണ് അത്. നിങ്ങൾ കൂടി വന്നപ്പോൾ ഒന്നും കൂടി നമുക്ക് സന്തോഷമായി. ഓക്കെ ഓക്കെ. എനിക്കറിയേണ്ടത് മൂപ്പരെ കുറിച്ച് രണ്ട് വാക്ക് പറയേണ്ടത്, കാരണം നിങ്ങളുടെ പ്രസംഗത്തിലും അതാണ് ഇവരൊക്കെ അത് സംസാരിച്ചത്. ഈ ഇസ്മായിൽ എന്ന സഹോദരനെ കുറിച്ച് എന്ത് തോന്നുന്നു? ഇസ്മായിൽ ഒരു മാതൃകാ പ്രവർത്തനമായിരുന്നു. കാരണം ജാതി മത വ്യത്യാസമില്ലാതെ ആർക്കൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ ആ സമയത്തെല്ലാം അവിടെ ഓടിച്ചെന്ന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിന് മുമ്പ് അവിടെ സൂചിപ്പിച്ച പോലെ ഒരു വീട് പെട്ടെന്ന് കാറ്റിന് പറന്നു പോയപ്പോൾ രാത്രി 10:30 അതിശക്തമായ മഴയുടെ സമയത്ത് ഓടിപ്പോയി മറ്റു രണ്ടാളുകളെയും വിളിച്ച് ആ വീടിൻ്റെ ഷീറ്റൊക്കെ കെട്ടിക്കൊടുത്ത് മഴ കൊള്ളാത്ത രൂപത്തിലാക്കി കൊടുത്ത് ചെറിയ അങ്ങനെയുള്ള അനേകം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അതാണ് ഇസ്മായിൽ. വളരെ സന്തോഷമാണ് ഇങ്ങനത്തെ ഒരു ശാരീരിക പ്രവർത്തനം ചെയ്യുന്നതിൽ. നിങ്ങൾ എത്തി, മാഷ് എത്തിയില്ല, നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ കുഞ്ഞിപ്പാക്ക അല്ലേ, പിന്നെ പണ്ട് DD ഓഫീസിൽ ഒക്കെ ഉണ്ടായിരുന്നു. എന്ത് തോന്നുന്നു കുഞ്ഞിപ്പാക്ക? ഇസ്മായിലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇസ്മായിലല്ല, ഇവിടെയുള്ള എല്ലാവരും രാഷ്ട്രീയമല്ല, ഒരു രാഷ്ട്രീയം നോക്കാതെ എല്ലാവർക്കും വേണ്ടിയിട്ട് 24 hours അവൻ്റെ സേവനം കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്ത് വിഷയത്തിന് വിളിച്ചാലും അവൻ്റെ സേവനം ഉണ്ടാവും. അത് ഏത് ബുദ്ധിമുട്ടുള്ള സമയത്ത് അവൻ്റെ ബുദ്ധിമുട്ടുകൾ മറച്ചു വെച്ചുകൊണ്ടാണ് അവൻ മറ്റുള്ളവരറിയിക്കാതെ നമ്മളെ കൂടെ നിൽക്കും. എപ്പോൾ വിളിക്കാച്ചാലും ഗോമൂട്ട് സാഹിബ് പറഞ്ഞ പോലെ തന്നെ ഏത് നിമിഷത്തിൽ ആര് വിളിച്ചോട്ടെ, അവിടെ ജാതിയോ മതമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. സ്ത്രീകളായാലും കുഞ്ഞു കുട്ടികളായാൽ പോലും അവൻ്റെ സേവനം കിട്ടിയിരുന്നു. പിന്നെ എന്താ ഈ നിമിഷം എങ്ങനെ കാണുന്നു? ഈ നിമിഷം എങ്ങനെ കാണുന്നു ഞാൻ ചാരിതാർത്ഥമുണ്ട്. ഇസ്മായിൽ നമ്മുടെ കൂട്ടത്തിലൊരു ആളായിരുന്നു. ഒരുപാട് കാലം ഞങ്ങൾ ഒരുമിച്ച് പന്തൽപ്പണി അങ്ങനെ ഒരുപാട് വർക്കുകൾ ചെയ്ത ആളായിരുന്നു. അത് ഈ ഇസ്മായിലിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തിനു ഏതിനും സാമ്പത്തികമല്ലാതെ ശാരീരികമായിട്ട് എന്ത് പണിക്കും, പഞ്ചായത്താവട്ടെ പോലീസ് സ്റ്റേഷനാവട്ടെ ഏത് മേഖലയ്ക്കും. ഇനിയിപ്പോൾ ഒരു അടിപിടി കേസ് കൈകാര്യം ചെയ്യാനാണ്, മദ്യം വരാനാണെങ്കിലും എന്തും കയറിയേൽക്കും. അത് സാമ്പത്തിക പ്രശ്നമല്ല, ഇനി വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ടാണെങ്കിലും അത് ഏറ്റെടുക്കും. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം വില പറഞ്ഞാലും നമുക്ക് വിഷമമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഇവിടെ കുറച്ച് ആളുകൾ ഏറ്റെടുത്തതിൽ അതിലേറെ സന്തോഷമുണ്ട്. ഈ ചടങ്ങിൽ മുഖ്യ അതിഥിയായിക്കൊണ്ട് ഇത് വ്ളോഗിൽ ഒപ്പിയെടുക്കാൻ പൈസ ഭാഷ വന്നത് അതിലേറെ സന്തോഷം നൽകുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നന്ദിയുണ്ട്, കടപ്പാടുണ്ട്, സന്തോഷമുണ്ട്. അപ്പോൾ ഇസ്മായിലാക്കനെ പറ്റി പറയുകയാണെങ്കിൽ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കൊരു ഒരു സാധാരണ ഇപ്പോൾ നാട്ടിൽ ഇനിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായാലും എന്തുണ്ടായാലും ഓടിയെത്തോടെ ഒരു ഹോസ്പിറ്റൽ കേസ്, ആരെങ്കിലും നാട്ടിൽ ആക്സിഡൻറ്റ് ആയി എന്ന് പറഞ്ഞാൽ അയാളെടുത്ത് വീട്ടിൽ പോകുക, അല്ലാന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ പോവുക. അത് സമയം നോക്കാതെ അവിടെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയം വരെ നിന്നൊരു അനുഭവം എനിക്കുണ്ടായി. എനിക്ക് ചെറുതായിട്ടൊരു ആക്സിഡൻ്റ് ആയ സമയത്ത് അവിടെ വന്ന് അന്ന് അവിടെ നിന്ന് പോവാതെ അവിടെ നിന്ന് പിന്നെ നാട്ടിൽ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ആദ്യം വിളിച്ച് പറഞ്ഞ് യുവാക്കളൊക്കെ കൂട്ടി യോജിപ്പിക്കാനും എന്ത് കാര്യം സ്കൂളിലൊക്കെ PTA പ്രസിഡൻ്റ് ആയതിനു ശേഷം എല്ലാ വർഷവും പരിപാടി നടത്തുന്നത് അതിഗംഭീരമായിട്ട് എല്ലാ യുവാക്കളെയും വിളിച്ചു ചേർത്ത് ഒരു പ്രത്യേക താല്പര്യം എടുത്തിട്ട് നാട്ടിനു വേണ്ടിയിട്ടാണ് മൂപ്പര് ജീവിച്ചിട്ടുള്ളത്. മൂപ്പര് മരണപ്പെട്ടപ്പോഴാണ് കുടുംബത്തിന് പോലും ജീവിക്കാതെ എന്നും ഈ സാമൂഹ്യ പ്രവർത്തനമായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളതെന്ന് അറിയാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് പോലീസ് വളണ്ടറൊക്കെ ആയിട്ട് ഒരു വേതനം കിട്ടാതെയും മൂപ്പര് ഇവിടെ ബ്ലോക്ക് കണ്ടാലും ഏത് സമയത്ത് പോകണമെങ്കിലും അവിടെ ഇറങ്ങിയിട്ട് ആ ബ്ലോക്ക് നിയന്ത്രിച്ചിട്ട് പിന്നെ യാത്ര തുടരുള്ളൂ. അത്ര അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു കഴിവുള്ള ആളായിരുന്നു. ഏറെ സന്തോഷം. നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം.